ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു എല്ലോ ആൻഡ് മീ എൻ്റെ പേര് അപർണ എല്ലാവർക്കും ഹെയർ ഗ്രോ ചലഞ്ച് ഡേ സിക്സിലേക്ക് വലിയ ഒരു സ്വാഗതം എപ്പോഴും മുടി നല്ല ഭംഗിയായിട്ടിരിക്കാൻ നല്ല സ്മൂത്ത് ആൻഡ് മാനേജബിൾ ആക്കി വയ്ക്കാൻ അതുപോലെ തന്നെ മുടിയുടെ തിക്നെസ് നന്നായിട്ട് കൂട്ടാൻ നല്ല ഉള്ളുള്ള മുടി സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒന്നാണ് അല്ലേ അത് നേടിയെടുക്കാൻ ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങളാരും ഇതുവരെ കേൾക്കാത്ത കാണാത്ത ഒരു അടിപൊളി പാക്കാണ് ഒട്ടും പൈസ ചിലവൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി എല്ലാവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇനി ഈ ഒരു ബാൾട്ടസ് ഏരിയ അതായത് കഷൻ്റെയൊക്കെ തുടങ്ങി വരുന്ന ആളുകൾക്കാണെങ്കിൽ 100% എഫക്റ്റീവ് ആവുന്ന ഒരു ടിപ്പ് കൂടിയാണ് ഇത് സോ എല്ലാവരും എക്സൈറ്റഡ് അല്ലേ നമുക്ക് ഹെയർ പാക്കൊക്കെ എന്താണെന്ന് കാണാം അതിനു മുൻപ് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം നന്നായിട്ട് സ്കാൽപ്പൊക്കെ വിസിബിളായിട്ട് കാണാം ഇതുപോലെ അതായത് നമ്മളെ തലയോട്ടിയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണുക മുടിക്കൊട്ടും ഉള്ളില്ല അങ്ങനെയൊക്കെ കംപ്ലയിൻസ് പറയുന്നവർക്കും അതുപോലെ തന്നെ നമ്മളെ മുടി എപ്പോഴും ഹെൽത്തി ആക്കി വെക്കണമെങ്കിൽ അതായത് ബേബി ഹെയർസ് എപ്പോഴും നല്ല സ്ട്രോങ് ആക്കി വെക്കണം അങ്ങനെയാണെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവില്ല സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആണെങ്കിൽ നമുക്ക് താരൻ്റെ ഇഷ്യൂസും ഉണ്ടാവില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് പെട്ടെന്ന് പോയിട്ട് ആദ്യം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുശേഷം അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാനുണ്ട് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണാം അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതുമായിരിക്കും ഇങ്ങനെ ഒരു ഹെയർ പാക്ക് അതായത് മുടിയുടെ തിക്നെസ് കൂട്ടാനുള്ള ഹെയർ പാക്ക് ആകുമ്പോൾ കുഞ്ഞുള്ളി അഥവാ ചെറിയ ഉള്ളി നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് സോ ഞാനൊരു 6 മീഡിയം സൈസ് ചെറിയ ഉള്ളി നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഞാൻ ചെറിയ ഉള്ളിയുടെ അതായത് ഗുണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാലോ നമ്മൾ ഒട്ടും ഒരുപാട് ഹെയർ പാക്സ് ചെയ്തിട്ടുണ്ട് മുടിയുടെ തിക്നെസ് സ്കാൽപ്പിൽ അതായത് പുതിയ പുതിയ മുടികൾ മുളച്ചു വരാനും മുളച്ചു വരുന്ന മുടികൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല സ്ട്രോങ് ആക്കി വെക്കാനും ഇനി താരനുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയ ഉള്ളി കാര്യം ചെറുതാണെങ്കിലും നിസാരക്കാരനല്ല വളരെ വളരെ അതായത് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു കാര്യം കൂടിയാണ് സോ ഇതുപോലെ ഒരു 6 എണ്ണമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ആദ്യം എടുത്ത് വയ്ക്കുക നമ്മളെ വീട്ടിലെല്ലാവരും വീട്ടിലും സുലഭമായി കിട്ടുന്ന ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നോക്കാം സോ ഇത് മല്ലിച്ചെപ്പ് നമ്മുടെ നാട്ടിലേക്കൊക്കെ മല്ലിയില്ല എന്നൊക്കെ പറയും മനസ്സിലായല്ലോ അതാണ് ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ നന്നായിട്ട് അതിശയിച്ചിരിക്കുന്നുണ്ടാവും മല്ലിച്ചെപ്പ് ഹെയർ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് തീർച്ചയായിട്ടും ചെയ്യും ഈ ഒരു ടിപ്പ് എനിക്ക് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ കാലത്തൊക്കെ അവർ സുലഭമായി സാധാരണയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു മല്ലിച്ചെപ്പ് ഹെയർ ഗ്രോത്തിന് കൂടുതലായിട്ട് യൂസ് ചെയ്ത് കാണാറില്ല പക്ഷേ ഇത് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും മല്ലിച്ചെപ്പ് നമ്മളെ സ്കാൽപ്പ് എപ്പോഴും നന്നായിട്ട് ക്ലീൻ ആക്കി വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മളെ മുടിയുടെ തിക്നെസ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും ഇനി നെറ്റ് കയറിയിരിക്കുക സ്കാൽപ്പ് തെളിഞ്ഞ് കാണുക അതുപോലെ തന്നെ ബാൾട്ടസിൻ്റെ തുടക്കം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം പറഞ്ഞു വന്നത് ഇത് രണ്ടുകൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്തോളും അപ്പോൾ നമുക്ക് ഇതുപോലൊരു മിക്സറായിട്ട് കിട്ടും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേറൊരു സാധനം കൂടെ ചേർക്കാനുണ്ട് ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുന്ന അതായത് ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഞാനതവിടെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കണം ഇത് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു 5-6 ഡ്രോപ്സ് കാസ്റ്റർ ഓയിൽ ആണ് ആവണക്കെണ്ണ അപ്പോൾ അത് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിന് നമുക്ക് മസ്റ്റായിട്ട് ആവണക്കെണ്ണ തന്നെ വേണം അല്ലെങ്കിൽ ഒലീവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഒന്നും പറ്റില്ല കാസ്റ്റർ ഓയിൽ തന്നെ യൂസ് ചെയ്താലേ നമുക്കിതുപോലെയുള്ള റിസൾട്ട് കിട്ടുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം കുറച്ച് നമ്മളെ ഹെയർ ഓയിൽ തലയിലൊക്കെ മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് അതിനൊരു 15 മിനിറ്റ് ശേഷം ഈ ഒരു പാക്ക് നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് ശേഷം വാഷ് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് വല്ല കോൾഡോ സൈനസ് ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ ഒരുപാട് നേരം തേച്ച് പിടിപ്പിക്കേണ്ട ഇത് ആഴ്ചയിൽ ഒറ്റ തവണ ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിരിക്കും സ്കാൽപ്പൊക്കെ തെളിഞ്ഞ് കളഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി അടിപൊളി ഹെയർ ആക്കി എടുക്കാൻ പറ്റും സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലോ യൂസ്ഫുൾ ആയാലോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് അടുത്ത വീഡിയോയിലൂടെ പെട്ടെന്ന് തന്നെ കാണാം ബൈ ബൈ